ട്രാൻസ്ഫോമറിൻ്റെ വർക്കിംഗ് വീഡിയോ കണ്ടിട്ടുണ്ടാവും. അപ്പം അതിൻ്റെ ബാക്കിയുള്ള ഭാഗം നമുക്ക് ഇന്ന് എടുക്കാം. അപ്പോൾ നേരത്തെ പഠിച്ച കാര്യം തന്നെ ഒന്നും കൂടി ബ്രീഫായിട്ട് പറയാം. ട്രാൻസ്ഫോമർ നിങ്ങൾ അല്ലേ കഴിഞ്ഞ ക്ലാസ് കണ്ടത് തന്നെയാണ്, എന്താണ് പ്രൈമറി വൈൻഡിങ് ഉണ്ടാവും, അതുപോലെ സെക്കൻഡറി വൈൻഡിങ്. ഇവിടെയാണ് നമ്മൾ ഇൻപുട്ട് വോൾട്ടേജ് അപ്ലൈ ചെയ്യുന്നത് അല്ലേ, ആൾട്ടർനേറ്റിംഗ് ആയിട്ട്. എ സിയിൽ മാത്രമേ ട്രാൻസ്ഫോമർ വർക്ക് ചെയ്യൂ. അപ്പോൾ എ സി വോൾട്ടേജ് അപ്ലൈ ചെയ്യും. ഇപ്പം എന്താണ് ഒരു എ സി കറണ്ട് ഉണ്ടാവും, വേരിങ് കറണ്ട് ഉണ്ടാവും. വേരിങ് കറണ്ട് കാരണം ഇവിടെ ഒരു മാഗ്നറ്റിക് അല്ലേ ഫ്ലക്സ് അല്ലെ മാഗ്നറ്റിക് ലൈൻസ് ഉണ്ടാവും. അപ്പം അത് ഫുൾ ത്രൂ ആക്കാൻ സെക്കൻഡറി വൈൻഡിങ് ഉണ്ട്, അതിലേക്ക് ഫുൾ ത്രൂ ആക്കാൻ എന്തുണ്ടാവും സെക്കൻഡറി വൈൻഡിങ് ഉണ്ടാവും. ഈ മാഗ്നറ്റിക് ഫ്ലക്സ് അല്ലേ നമ്മുടെ അയൺ കോർ വഴി ഫുൾ എങ്ങോട്ടേക്ക് ത്രൂ ആക്കുന്നുണ്ട്, സെക്കൻഡറി വൈൻഡിങ്ങിലേക്ക് ലിങ്ക് ചെയ്യിക്കും. ഈ മാഗ്നറ്റിക് ഫ്ലക്സ് വേരിങ് ആണ് അല്ലേ, എ സി ആണ്, എ സി വേരിങ് നേച്ചർ ആണ്, അതുകൊണ്ട് മാഗ്നറ്റിക് ഫ്ലക്സും വേരിങ് ആണ്. ഈ വേരിങ് മാഗ്നറ്റിക് ഫ്ലക്സ് കാരണം എന്തുണ്ടാവും, മാഗ്നറ്റിക് ഫ്ലക്സ് ഒരു കോയിലെ കൂട്ട വേരിങ് മാഗ്നറ്റിക് ഫ്ലക്സ് കോയിലെ കൂട്ട പാസ് ചെയ്താൽ എന്തുണ്ടാവും വേരിങ് കറണ്ട് ഉണ്ടാവും. അങ്ങനെയാണ് സെക്കൻഡറിയിൽ വേരിങ് കറണ്ട് ഉണ്ടാകുന്നത്, വേരിങ് കറണ്ട് അല്ലെങ്കിൽ ഇ എം എഫ് ഉണ്ടാകുന്നത്. അപ്പോൾ ലോഡ് കണക്ട് ചെയ്താലാണ് ഈ കറണ്ട് ഔട്ട്പുട്ടിൽ ഉണ്ടാകുക കേട്ടോ. ഇപ്പോൾ ഇവിടെ ഒരു കാര്യം ശ്രദ്ധിക്കാനുള്ളത് നമ്പർ ഓഫ് ടേൺസ് നോക്കണം കേട്ടോ. നമ്പർ ഓഫ് ടേൺസ് പെർ ഇ എം എഫ്, നമ്പർ ഓഫ് ടേൺസ് പെർ ഇ എം എഫ് പ്രൈമറിയിലും സെക്കൻഡറിയിലും സെയിം ആണ്. അപ്പോൾ എവിടെയാണോ നമ്പർ ഓഫ് ടേൺസ് കൂടുതലുള്ളത് അവിടെയായിരിക്കും വോൾട്ടേജ് ഇൻഡ്യൂസ് ചെയ്യുന്നത് കൂടുതൽ. ഇപ്പോൾ സെക്കൻഡറിയിൽ പ്രൈമറിനേക്കാളും കൂടുതൽ ടേൺസ് ഉണ്ടെങ്കിൽ, കോയിലിൻ്റെ ടേൺസ് കൂടുതലുണ്ടെങ്കിൽ എന്താണ് സെക്കൻഡറിയിൽ വോൾട്ടേജ് കൂടുതലായിരിക്കും. പക്ഷേ പവർ അപ്പം സെയിം ആയിരിക്കും, വി ഇൻറ്റു ഐ ആണ് പവർ. ആ പ്രൈമറിയിലുള്ള പവർ തന്നെ സെക്കൻഡറിയിൽ മാക്സിമം അത് അത്രേ കിട്ടും. പിന്നെ കുറച്ച് എന്തുണ്ടാവും കോറിലെ കുട്ടിയൊക്കെ പാസ് ചെയ്യുമ്പോൾ ലോസുകൾ ഉണ്ടാവും അല്ലേ, നമ്മൾ പഠിച്ച ഹിസ്റ്റീരിസിസ് ലോസ്, അതുപോലെ എന്താ എഡി കറണ്ട് ലോസ്, അതൊക്കെ ഉണ്ടാവും. അപ്പോൾ ഈ വർക്കിംഗ് പ്രിൻസിപ്പിൾ ഈ സ്ലൈഡിലുള്ള കാര്യങ്ങൾ മാത്രം മതി, എന്നാലും നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്ത കാര്യം തന്നെയാണ് അല്ലേ. ഇമ്പോർട്ടൻ്റ് ആയിട്ട് നോക്കേണ്ടത് ഏത് പ്രിൻസിപ്പളാണ്, ഫാരഡേസ് ലോ, ഫാരഡേസ് ലോ ഓഫ് ഇലക്ട്രോ മാഗ്നറ്റിക് ഇൻഡക്ഷൻ ആണ് ട്രാൻസ്ഫോമറിൻ്റെ വർക്കിംഗ് അല്ലേ. വേരിങ് മാഗ്നറ്റിക് ഫീൽഡ് കാരണം എന്തുണ്ടാവും കോയിലിൽ കറണ്ട് പ്രൊഡ്യൂസ് ചെയ്യും, അതാണ് എന്ത് ഫാരഡേസ് ലോ. അപ്പോൾ അതിൻ്റെ കുറച്ചും കൂടി ഡീറ്റെയിൽസിലേക്ക് നമുക്ക് പോകാം. അപ്പോൾ ഇതിൽ എലമെൻ്ററി തിയറി ഓഫ് എൻ ഐഡിയൽ ട്രാൻസ്ഫോമർ, ഐഡിയൽ ട്രാൻസ്ഫോമർ എന്ന് പറഞ്ഞാൽ ഒരു പവർ ലോസോ ഒന്നും ഉണ്ടാകാതെ ട്രാൻസ്ഫോമറാണ് ഐഡിയൽ ട്രാൻസ്ഫോമർ. ആ പവർ ലോസ് ഒന്നും ഉണ്ടാവില്ല, അപ്പോൾ പവർ മൊത്തത്തിൽ സെക്കൻഡറിയിൽ കിട്ടും എന്നുള്ള രൂപത്തിലാണ് ഐഡിയൽ ട്രാൻസ്ഫോമർ ഉണ്ടാകുന്നത്. പക്ഷേ നമ്മൾ പ്രാക്ടിക്കൽ കേസിൽ അങ്ങനെ ഒരിക്കലും ഉണ്ടാവില്ല. എന്തുണ്ടാവും എങ്ങനെയായാലും ലോസുകൾ ഉണ്ടാവും അല്ലേ, പവർ ലോസ് ഉണ്ടാവും. മെയിനായിട്ട് ഈ നമ്മുടെ കോറിൽ അല്ലേ അയൺ കോറിൽ ഉണ്ടാകുന്ന ലോസാണ് എഡി കറണ്ട് ലോസ്, ഹിസ്റ്റിരിസിസ് ലോസ് പ്രാക്ടിക്കൽ കേസിൽ. ഇപ്പോൾ എലമെൻ്ററി തിയറി നിങ്ങൾക്ക് സിലബസിലുള്ളതാണ് ഐഡിയൽ ട്രാൻസ്ഫോമർ. ഇതിൽ നമ്മൾ പ്രൈമറി വൈൻഡിങ് ഉണ്ട്, സെക്കൻഡറിയിൽ ലോഡൊന്നും കണക്ട് ചെയ്യില്ല. ലോഡ് കണക്ട് ചെയ്താലേ കറണ്ട് ഫ്ലോ ഒക്കെ ഉണ്ടാവും കേട്ടാ. ഇവിടെ സെക്കൻഡറിയിൽ ലോഡൊന്നും കണക്ട് ചെയ്യില്ല. അപ്പം നോ ലോഡ്, ഇതിന് നിങ്ങൾക്ക് നോ ലോഡ് എന്നും കൂടി പറയാം. നോ ലോഡ് എന്ന് പറഞ്ഞിട്ട് എക്സാമിന് ചോദിക്കാം. നോ ലോഡ് വർക്കിംഗ് ഓഫ് ട്രാൻസ്ഫോമർ ചോദിച്ചാൽ എഴുതേണ്ടത് ഇത് തന്നെയാണ്, ഐഡിയൽ എലമെൻ്ററി തിയറി ഓഫ് ആൻ ഐഡിയൽ ട്രാൻസ്ഫോമർ നിങ്ങൾക്ക് എഴുതാം കേട്ടാ. ഇപ്പോൾ നമ്മൾ എന്ത് ചെയ്ത് സെക്കൻഡറിയിൽ ലോഡൊന്നും കണക്ട് ചെയ്യുന്നില്ല, ഇത് ഓപ്പൺ ആക്കിയിട്ട് പ്രൈമറിയിൽ നമ്മൾ ഒരു എ സി വോൾട്ടേജ് വി വണ്ണ് കൊടുക്കും. ഇപ്പോൾ വി വണ്ണ് കൊടുത്തു കഴിഞ്ഞാലും സെക്കൻഡറിയിൽ എന്തില്ല, നമ്മൾ ലോഡൊന്നും കണക്ട് ചെയ്യുന്നതുകൊണ്ട് സെക്കൻഡറിയിൽ കറണ്ട് ഫ്ലോ ഒന്നും കാര്യമായിട്ട് ഉണ്ടാവില്ല. പക്ഷെ പ്രൈമറിയിൽ ഈ കോറിലെ കൂട്ടൊരു കറണ്ട് ഫ്ലോ ഉണ്ടാവും, ചെറിയൊരു കറണ്ട് ഫ്ലോ ഉണ്ടാവും. അതിന് എന്താണ് മാഗ്നറ്റൈസ്, ഈ കോറിനെ മാഗ്നറ്റൈസ് ചെയ്യുന്ന മാഗ്നറ്റിക് ഫീൽഡിലെ ഉണ്ടാക്കുന്ന ആ ചെറിയൊരു കറണ്ടിൻ്റെ പേരാണ്, ഇങ്ങനെയാണ് അതിനെഴുതുക, മാഗ്നറ്റിക് കറണ്ട് അല്ലെങ്കിൽ ഐ എം യു എന്ന് എഴുതിയാൽ മതി നിങ്ങൾ, ഐ എം യു എന്ന് പറയും. ഇപ്പോൾ കോയിലായതുകൊണ്ട് തന്നെ ഈ കറണ്ട് നമുക്കൊരു ഇൻഡക്ഷൻ കറണ്ട് ആയിട്ട് എടുക്കാം. ഇപ്പോൾ കറണ്ട് ലാഗിങ് ആയിരിക്കും, വോൾട്ടേജ് വി വൺ ആണെങ്കിൽ കറണ്ട് ഈ ഐ എം യു ഇല്ലേ 90 ഡിഗ്രി പുറകോട്ടായിരിക്കും വോൾട്ടേജിനെ അപേക്ഷിച്ചിട്ട്. അപ്പോൾ നിങ്ങൾക്കറിയാം ഈ വോൾട്ടേജ് അപ്ലൈ ചെയ്യുമ്പോൾ മാഗ്നറ്റിക് ഫ്ലക്സ് ഉണ്ടാവും അല്ലേ, മാഗ്നറ്റിക് ഫ്ലക്സ് ഉണ്ടാവും, അത് ഇ ടുവിലൊക്കെ ലിങ്ക് അല്ലേ മാഗ്നറ്റിക് ഫ്ലക്സ് ഉണ്ടാവും, സെക്കൻഡറി ലിങ്ക് ചെയ്യും. അപ്പോൾ ഇവിടെ ഒരു ഇ എം എഫ് ജനറേറ്റ് ചെയ്യും, ആ ജനറേറ്റ് ചെയ്യുന്ന ഇ എം എഫ് ആണ് ഇ ടു. പിന്നെ ഒരു കാര്യം ശ്രദ്ധിക്കാനുള്ളത് നമ്മൾ ഇവിടെയും അല്ലേ മാഗ്നറ്റിക് ഫ്ലക്സ് എന്തുണ്ട് പ്രൈമറിയിലും പോകുന്നില്ലേ, ഇതാണ് മാഗ്നറ്റിക് ഫ്ലക്സ്, ഇതുപോലെ സർക്കുലേറ്റിംഗ് ആയിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും പോവുകയാണ് ഈ ഇടവർഷം മാറിയിട്ട് അല്ലേ ട്രാൻസ്ഫോമർ വർക്കിംഗിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, ആ മാഗ്നറ്റിക് ഫ്ലക്സ് അങ്ങോട്ടും ഇങ്ങോട്ടും പോകും.
അപ്പൊ മാഗ്നറ്റിക് ഫ്ലക്സ് പ്രൈമറിയിലും ലിങ്ക് ചെയ്യും അല്ലെ. അപ്പൊ പ്രൈമറിയിലും ഒരു ഇ എം എഫ് പ്രൊഡ്യൂസ് ചെയ്യും. മാഗ്നറ്റിക് ഫ്ലക്സ് എവിടെ ചേഞ്ച് ചെയ്യുന്നുണ്ടോ, ഏത് കോയിലിനും ചേഞ്ച് ചെയ്താലും അവിടെ ഒരു ഇ എം എഫ് ഇൻഡ്യൂസ് ചെയ്യും. അപ്പൊ ഒരു ഇ വൺ എന്നുള്ള ഇ എം എഫ് പ്രൈമറിയിൽ ഇൻഡ്യൂസ് ചെയ്യും, ഇ ടുവിലും എന്താണ് ഈ മാഗ്നറ്റിക് ഫ്ലക്സ് തന്നെ ഇ ടുവിലും അല്ലേ ഇങ്ങനെ സർക്കുലേറ്റ് ചെയ്യുന്നല്ലേ, ഇ ടുവിലും ഒരു ഇ എം എഫ് ഇൻഡ്യൂസ് ചെയ്യും ഫാരഡേസ് ലോസ് പ്രകാരം. അപ്പൊ ഈ ഇ വണ്ണും വി വണ്ണും സെയിം വാല്യൂ ആയിരിക്കും കേട്ടോ. എന്താണോ നിങ്ങൾ ഇൻപുട്ടിൽ അപ്ലൈ ചെയ്യുന്ന വോൾട്ടേജ് അതിന് സൈന് മാത്രമേ വ്യത്യാസം ഉണ്ടാവും, ഏകദേശം ഈക്വൽ ആയിട്ട് തന്നെയാണ് ഇ വണ്ണ് വരിക, ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ കാണിക്കുക. പിന്നെ എന്താണ് ശ്രദ്ധിക്കേണ്ടത്, കറണ്ട് എന്ന് പറയുന്നത് ഉണ്ടാവും, ഒരു ചെറിയ മാഗ്നറ്റിക് കറണ്ട് ഉണ്ടാവും, സെക്കൻഡറിയിൽ ഉണ്ടാവില്ല, ഈ കോറിലെ കൂട്ടി പോകുന്ന ഒരു ചെറിയൊരു കറണ്ട് ഉണ്ടാവും, അതിന്റെ പേര് എന്ത് എഴുതുക, ചെറിയൊരു കറണ്ടായ മാഗ്നറ്റിക് കറണ്ട് ഐ മ്യൂ എന്ന് എഴുതുക. അത് എപ്പോഴും എന്താണ് വോൾട്ടേജിനെ ഒരു 90 ഡിഗ്രി ലാഗിലാണ് ഉണ്ടാവുക. അപ്പൊ അതിന്റെ ഒരു ഫിഗർ നിങ്ങൾ വരച്ചാൽ മതി. ഇങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ ഐ മ്യൂ നിങ്ങൾ ഹൊറിസോണ്ടൽ വരച്ചാൽ 90 ഡിഗ്രിയിലാണ് എന്തുണ്ടാവുക വോൾട്ടേജ്, ഐ മ്യൂ പുറകിലാണ് വോൾട്ടേജ് ആണ് ലീഡ് ചെയ്യുന്നത്. പിന്നെ ഇതിന് ഈക്വൽ വി വൺ എന്നുള്ള വോൾട്ടേജിന് ഈക്വൽ എൻ്റെ ഓപ്പോസിറ്റ് ആയിട്ട് ആരാണുള്ളത്, അപ്പൊ ഇതേ ഹൈറ്റിൽ ആരാ വരക്കുക, നമ്മുടെ ഈ ഇൻഡ്യൂസ്ഡ് ഇ എം എഫ് ഇ വണ്ണിനെ വരക്കുക. ഇ ടു നിങ്ങൾക്ക് ചെറുതോ ആകാം വലുതോ ആകാം കേട്ടാ, ഇത് നമ്പർ ഓഫ് കോയിൽസിനനുസരിച്ചാണ് ഉള്ളത്. പ്രൈമറി സെക്കൻഡറിയിൽ കോയിൽസിന്റെ എണ്ണം കുറവാണെങ്കിൽ ഇൻഡ്യൂസ് ചെയ്യുന്ന ഇ എം എഫ് എന്താ പ്രൈമറി ഇ എം എഫിനേക്കാളും കുറവായിരിക്കും. അതല്ല സെക്കൻഡറിയിൽ നിങ്ങൾ ഇതല്ലേ സെക്കൻഡറി, ഇത് നോക്കിയാൽ മതി, സെക്കൻഡറിയിൽ കോയിൽസിന്റെ എണ്ണം കൂടുതലാണെങ്കിലോ ഇൻഡ്യൂസ് ചെയ്യുന്ന ഇ എം എഫ് കൂടുതലായിരിക്കും. അപ്പൊ ഈ ഇ വണ്ണിനേക്കാളും കൂടുതലായിരിക്കും ഇ ടു, ഇങ്ങനെയാണ് വരിക. അപ്പൊ നമ്മൾ ഇവിടെ കാണിച്ചിരിക്കുന്ന ഈ കേസാ അല്ലെ, സെക്കൻഡറിയിൽ കോയിൽസിന്റെ എണ്ണം കുറവാ, അപ്പൊ ഇൻഡ്യൂസ് ചെയ്യുന്ന ഇ എം എഫ് എന്തായിരിക്കും കുറവാണ്. ഇപ്പൊ ഇ വണ്ണിന്റെ ഈ ഹൈറ്റ് ഉണ്ടാവില്ല ഇ ടുവിന് അല്ലെ, ഇൻഡ്യൂസ് ചെയ്യുന്ന ഇ എം എഫ് ആണ് ഇ ടു സെക്കൻഡറിയിൽ, അത് ചെറുതായിട്ട് വരച്ചാൽ ഈ ഒരു ഫിഗർ മാത്രം വരക്കുക, വേറെ കാര്യമായിട്ടൊന്നും ഇല്ല ഇതില്. അപ്പൊ ഇത്രയാണ് എന്തുള്ളത്, എലമെന്ററി തിയറി ഓഫ് എൻ ഐഡിയൽ ട്രാൻസ്ഫോമർ. ഒന്നും കൂടി പറയാം, പ്രൈമറി വൈൻഡിങ് ഉണ്ട്, സെക്കൻഡറി വൈൻഡിങ് ഉണ്ട്, എന്താണ് സെക്കൻഡറി വൈൻഡിങ് ഓപ്പൺ ആക്കിയിടും, എന്നിട്ട് ഇൻപുട്ട് വോൾട്ടേജായ വി വൺ അപ്ലൈ ചെയ്യും. വി വൺ അപ്ലൈ ചെയ്യുമ്പോൾ എന്തുണ്ടാവും, ഒരു ആൾട്ടർനേറ്റീവ് മാഗ്നറ്റിക് ഫ്ലക്സ് ഉണ്ടാവും അല്ലേ, എ സി വോൾട്ടേജാണ്, ആൾട്ടർനേറ്റ് മാഗ്നറ്റിക് ഫ്ലക്സ് ഉണ്ടാവും, അത് ലിങ്ക് ചെയ്തിട്ട് സെക്കൻഡറിയിലെ കുട്ടിയും പാസ് ചെയ്യും. അപ്പൊ ആ മാഗ്നറ്റിക് ഫ്ലക്സ് കാരണം ഇ എം എഫ് ഇൻഡ്യൂസ് ചെയ്യും ഇ ടു. ഇവിടെ ഇവിടെ വോൾട്ടേജ് നോക്കിയാൽ നിങ്ങൾക്ക് ഇ ടു വി ടു സെയിം തന്നെ കിട്ടും കേട്ടോ. ഇപ്പൊ ഇ ടു ഈ മാഗ്നറ്റിക് ഫ്ലക്സ് നമുക്ക് എന്താ സർക്കുലേറ്റിംഗ് ആണ്, അത് ഇ വണ്ണിലും പോകുന്നുണ്ടല്ലോ, ഈ പ്രൈമറി കോയിലും പോകുന്നുണ്ട്, അത് കാരണം ഉണ്ടാകുന്ന ഇ എം എഫ് ആണ് ഇ വൺ. ഇപ്പൊ വി വൺ ഇ വണ്ണും സെയിം ആയിരിക്കും. പിന്നെയോ കറണ്ട് നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ചെറിയൊരു കറണ്ട് ഫ്ലോ ചെയ്യും, മാഗ്നറ്റൈസിങ് കറണ്ട്, മാഗ്നറ്റിക് ഫ്ലക്സിന്റെ എഫക്ട് ഇല്ലേ, മാഗ്നറ്റിക് ഫ്ലക്സ് കാരണം ഉണ്ടാകുന്ന ചെറിയൊരു കറണ്ട് ആണ് മാഗ്നറ്റിക് കറണ്ട് ഐ മ്യൂ മാത്രമേ ഉണ്ടാവും. അത് നമ്മളെ ഇൻഡക്ടറിലെ കൂട്ടുകയല്ലേ, ഇൻഡക്ടർ കറണ്ട് എപ്പോഴും ലാഗിങ് ആ, ഒരു 90 ഡിഗ്രി ലാഗിങ്ങിൽ നിങ്ങൾ ഈ ഫിഗറും കൂടി വരച്ചാൽ മതി, ഫേസർ ഡയഗ്രം കൂടി വരച്ചാൽ ഐഡിയൽ തിയറി ഓഫ് ട്രാൻസ്ഫോമർ ആയി